ഈ ഒരു ഫയർഫോഴ്സുകാരൻ അയാളുടെ ജീവിതത്തിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അതായിരിക്കും ഫയർഫോഴ്സുകാരുടെ ഏറ്റവും വലിയൊരു ഇമേജ് ഒരു വ്യക്തിക്കുള്ളത്. എനിക്കങ്ങനെ സർവീസിൽ ഒരുപാട് രക്ഷാപ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനം ഒരു കുഞ്ഞിൻ ഒരു സ്ത്രീ ക്ലോസറ്റിൽ പ്രസവിച്ചു, ഇന്ത്യൻ ക്ലോസറ്റിൽ. അതായത് അവർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പ്രസവിച്ചു പോയി. ആ കൊച്ച് 2.5 മണിക്കൂർ തലകുത്തന് ഈ ഇന്ത്യൻ ക്ലോസറ്റിനകത്ത് നിൽക്കുകയായിരുന്നു. ഈ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളെ വിളിക്കുന്നു, പോകുന്നു. അതിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. ഇന്ത്യൻ ക്ലോസറ്റിനെ ചില്ലി ചില്ലായിട്ട് മുറിച്ചു, അതിനെ അതിൻ്റെ തലഭാഗം അവസാനം പൊക്കിയെടുത്തു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതിന്നും ജീവിക്കുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു. പട്ടം സെൻറ്റ് മേരി സ്കൂളിൽ പഠിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അതെന്ന് പറഞ്ഞാൽ 2ാം ജന്മം ഞാൻ നൽകിയതാണ്, ഉറപ്പായിട്ട് ഞാൻ പറയും. ഇതൊക്കെ അത്യത്ഭുതങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ പഠിച്ച പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഡ്രില്ലിലോ ഒന്നും ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും ഏതോ ഒരു അദൃശ്യ ശക്തി അങ്ങേ സഹായിച്ചിരിക്കുന്നു. ഒന്നുമല്ലായിരുന്നു. ഈ കോള് കിട്ടി പോകുന്ന സമയം ഞാൻ മനസ്സോട്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഈ കാല് സ്ലിപ്പ് ചെയ്ത് ക്ലോസറ്റിനകത്തേക്ക് പോകാം. പക്ഷെ ഞാൻ ആ പോകുന്ന പോയ സമയത്ത് വാഹനം നമ്മളെ വാഹനം കടന്നു ചെല്ലാൻ പറ്റൂല, ഏകദേശം 3/4 കിലോമീറ്റർ ഓടണം. ഞാൻ സിസിലും ഹാമറും എടുത്തുകൊണ്ട് എൻ്റെ പറയൽ എൻ്റെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ജീവനക്കാരുണ്ട്, കൂടെ ഓടി ആ ഭാഗത്ത് പോയപ്പോൾ അടഞ്ഞു കെട്ടിക്കുന്ന ഒരു ബാത്റൂമാണ്. ആ ബാത്റൂമിൻ്റെ മുന്നിൽ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. പക്ഷേ അമ്മയും അമ്മയുടെ അമ്മയും കൂടെ ഈ കൊച്ചിൻ്റെ പൊക്കിൽ കൊടി കടിച്ചു മുറിച്ച് എടുത്തിട്ട് വീട്ടിനകത്ത് കിടക്കുകയാണ്. പക്ഷേ 2.5 മണിക്കൂർ ആ കുഞ്ഞ് തലകുത്തന നിൽക്കുകയാണ്. ഞാൻ പോയ സമയത്ത് ഇതുവരെ ബ്ലഡാണ്, അയ്യോ, തലകുത്തനാണ് നിൽക്കുന്നത്. പക്ഷേ അതിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതായത് എൻ്റെ സർവീസ് എന്നല്ല, ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു അനുഭവം ഇതുവരെ ഫയർഫോഴ്സിന് ഉണ്ടായിട്ടില്ല. ലോകത്തുണ്ടായിട്ടുണ്ടാകും. ഹലോ, ആ സാറ് പറഞ്ഞതാണ്, ലോകത്തുണ്ടായിട്ടില്ല. അശോകൻ അത് ചെയ്യാൻ സാധിച്ചു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. ഈ അമ്പൂരി ദുരന്തം അതുപോലെ വളരെ അമ്പൂരി ദുരന്തം 38 പേര് മരിച്ച ഒരു സംഭവമാണ്. അതിൽ 37 പേരെ ഞാൻ പറയും ഞാൻ മുഖാന്തരം അല്ലാതെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ 100-100 പേരുണ്ട്. പക്ഷേ ഞാൻ മുഖാന്തരം അല്ലാതെ അത് എടുത്തിട്ടില്ലെന്നല്ല, ഞാൻ എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. അതായത് രാത്രി 9 മണിക്ക് പോയി പിറ്റേ ദിവസം 10 മണി വരെ ഞാൻ ഒന്നും നോക്കാതെ ഒന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞായിരുന്നു, പക്ഷേ ഇത്രയും ട്രൈ ആയില്ലേ, വളരെ ബുദ്ധിമുട്ടി കയറിക്കോളാൻ പറഞ്ഞു. പക്ഷേ ആ അത്രയും സമയം ഏകദേശം ഒരു 2-3 പേരെ രക്ഷപ്പെടുത്താൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും മണ്ണിനടിയിലാണ്. പക്ഷേ ഞങ്ങൾ ആ ഒരു ടൈം കൊണ്ട് എല്ലാവരും എടുത്തു, മണ്ണിനടിയിൽ നിന്ന് എടുത്തു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സർവീസിൽ കൂടെ കുറേ പേരുണ്ടാവും. അതാണ് നമുക്കറിയാത്ത ഒരു മേഖലയിലെ കാര്യങ്ങളാണിതെല്ലാം. അങ്ങയുടെ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങേക്ക് ഉണ്ടാവട്ടെ, അങ്ങേക്ക് കുടുംബത്തിനും ഉണ്ടാവട്ടെ. എവിടെയാണ് വീട്? എൻ്റെ കൂടെ ഏറ്റുമാരൂർ, കോട്ടയം ജില്ലയിൽ ഏറ്റുമാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താ സാർ. അറിയാം, ഏറ്റുമാനൂരപ്പൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എൻ്റെ അടുത്താണോ? ഏറ്റുമാരപ്പൻ എടുത്താ. എന്ത് ചെയ്യുന്നു സാറേ? ഞാൻ KSRTC കണ്ടക്ടറാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ എൻ്റെ ഈ കല്യാണ കുറിയും പോസ്റ്ററുകളും ഒക്കെ? ഞാൻ സാറിൻ്റെ, എൻ്റെ 8ാം വയസ്സ് മുതൽ സാറിൻ്റെ ഒരു ആരാധകനാണ്. എൻ്റെ അച്ഛൻ TN ശശി എന്ന ആളുമാരാണ് സാറിൻ്റെ ആദ്യ സിനിമ കാണുന്നത്, ഭരതം. അതിലെ സാറിൻ്റെ കഥാപാത്രമായ കല്ലൂർ ഗോവിന്ദനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അന്നു മുതൽ എനിക്ക് സാറിനോട് ഭയങ്കര ആരാധനയാണ്. ഈ ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ സാറിൻ്റെ പണ്ടത്തെ കാലത്തെ പോസ്റ്റർ, ഈ കാലാപാനി എന്ന് പറയാ പടം പോലുള്ളത് ആണല്ലേ. തീർച്ചയായിട്ടും അത് കാണാം. എൻ്റെ കല്യാണ എഴുത്ത്. ഓക്കെ ഓക്കെ, ഇതൊക്കെ പേപ്പറിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്? പേപ്പറിൽ നിന്ന് കിട്ടിയത് അല്ല, നോട്ടീസ്. എൻ്റെ 8ാം വയസ്സ് മുതൽ ഞാൻ സാറിൻ്റെ പടങ്ങൾ നോട്ടീസ് വഴി കൂടെ നടന്ന് വിതരണം ചെയ്യരുത്. അങ്ങനെയാണ് സാറിൻ്റെ പടങ്ങൾക്ക് പ്രമോഷൻ കൊടുത്തോണ്ടിരുന്നത്. ഇനിയും അതുപോലെ തന്നെ ഉണ്ടാകട്ടെ. പുലിമുരയിൽ സാറിൻ്റെ അതേ കോശവും സാർ ധരിച്ച ആ വള്ളി കത്തി ഇതെല്ലാം ഞാൻ ഏറ്റുമാരുന്നു കോട്ടയം വരെ റൺലാൽ റൺ എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തിയായിരുന്നു. കോട്ടയം വരെ ഓടി, അതും കോട്ടയത്തെ മാതൃഭൂമി എഡിഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്തായാലും കാണാൻ സാധിച്ചത്. ഫിലിം ടിക്കറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ സാറിൻ്റെ. ഫിലിം ടിക്കറ്റ്സ് ചിത്രത്തിന്റെ 2 രൂപ മുതൽ അന്നത്തെ ബാൽക്കണി, അതുപോലെ ഞാൻ സൂക്ഷിച്ചു.
ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വിട്ടിട്ട് ഇതിന്റെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കും. കാര്യം എനിക്ക് അത് സൂക്ഷിക്കാമല്ലോ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എന്നെ ഇത്രയും ഹൃദയത്തിൽ എന്നെ സൂക്ഷിക്കുന്ന അങ്ങേക്ക് വളരെയധികം നന്ദി. ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അപൂർവ മുഹൂർത്തമായിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷം. ഇവിടെ എന്റെ കല്യാണക്കുറി എന്ന് കണ്ടോട്ടെ. ഇതെങ്ങനെ കയ്യിലെത്തി? ഇതെനിക്ക് കോട്ടയത്തു നിന്ന് സാറിന്റെ ആരാധനയോണ്ട് കോട്ടയത്തിലെ തിയേറ്ററിലെ സാജു എന്ന് പറയുന്ന ആളെ എനിക്ക് സമ്മാനിച്ചത്. ഞാൻ പിന്നെ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കും പിന്നെ ഒരിക്കൽ. ഒരുപാട് ഒരുപാട് നന്ദി അല്ലേ.